നിങ്ങളുമായി അല്പസമയം ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്, മനം തകർന്നവരെ യേശു സൗഖ്യമാക്കുന്നു. എല്ലാവരും പറയാണ്ട് യേശു മനം തകർന്നവരെ സൗഖ്യമാക്കുന്നു. നമ്മുടെ മനസ്സിന് തകർച്ചയുണ്ടോ? ഭാരമുണ്ടോ? പ്രയാസമുണ്ടോ? ദൈവം ഇന്ന് സൗഖ്യമാക്കും. പ്രൈസലോട്. എന്തുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിൽ സൗഖ്യമില്ലായ്മ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ മനസ്സിലാണ് എന്നുള്ളത്, നമ്മുടെ ഹൃദയമാണ് സൗഖ്യം ആദ്യമാകേണ്ടത്. ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് നമുക്ക് കടന്നു വരാം. യേശു കർത്താവ് അവിടെ എന്താണ് ചെയ്തതെന്ന് നോക്കി. സ്തോത്രം. യേശു കർത്താവ് വന്നത് തന്നെ എന്തിനാണെന്ന് നോക്കി അവിടെ എഴുതിയിട്ടുണ്ട്. മനം തകർന്നവരെ മുറിവ് കെട്ടുവാനാണ് യേശു വന്നത്. പ്രൈസറോട് അന്ന് വായിച്ചാണ് ലൂക്കോസിന്റെ സുവിശേഷം 14:8 18 മുതലുള്ള വാക്യം, 18-19 വാക്യം. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തു. അഭിഷേകം ചെയ്യാൻ അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. വൃദ്ധന്മാർക്ക് വിടുതലും ബാലന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും കർത്താവിന്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്ന സ്ഥലം കണ്ടു. ഇനി നമുക്ക് ആ വിഭാഗം ഒന്നിച്ചിലൂടെ ആഴത്തിലൊക്കെ ഇറങ്ങി നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, ദരിദ്രൻ എപ്പോഴും എവിടെയാ പ്രയാസം? അവന് പണമില്ലെന്നുള്ള വിഷയത്തിലാണ് പ്രയാസം. അവന്റെ ഹൃദയം മുഴുവൻ എപ്പോഴും എന്തുവാ? മുറിഞ്ഞിരിക്കുക. ഹൃദയം തകർന്നിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഒരു ദരിദ്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലേ? നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു ദരിദ്രന്റെ വിഷയം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എല്ലാത്തിലും അവൻ ദാരിദ്ര്യം അനുഭവിക്കുകയാണ്. അവന്റെ ഹൃദയത്തിന് ഒരു കറിവ്, ഒരു മുറിവിന്റെ മുറിവ് കെട്ടേണ്ട ഒരാവശ്യം ഉണ്ട്. അതിനുവേണ്ടിയാണ് യേശു വന്നിരിക്കുന്നത്. പ്രയോജനമാണ്. അവന്റെ മുറിവ് കരിയണം. അവന്റെ ജീവിതത്തിൽ ഒരു വിടുതൽ വേണം. പ്രയോജനം. അതിനെന്ത് ചെയ്യണം? സുവിശേഷം കേൾക്കണം. അതിന് വേറെ ഒരു മാർഗവുമില്ല. മുറിവ് കരിയണമെന്നുണ്ടെങ്കിൽ എന്ത് കേൾക്കണം? സുവിശേഷം കേൾക്കണം. ഇന്ന് സുവിശേഷം എന്ന് പറയുന്നത് വളരെ ചുരുക്കമായിട്ട് കേൾക്കുന്നത്. എന്തുകൊണ്ടാണ് സുവിശേഷം വളരെ ചുരുക്കമായിട്ട് കേൾക്കുന്നത്? ദൈവത്തിന്റെ ന്യായവിധി പ്രസംഗിക്കുന്നവർ ഇഷ്ടം പോലെ ഉണ്ട്, അല്ലേ? ന്യായവിധിയെ കുറിച്ച് പ്രസംഗിക്കുന്നവർ, കാരണം ദൈവത്തിന്റെ ന്യായവിധി കേൾക്കുന്നത് നല്ലതാണ്. അതിനകത്ത് തന്നെ എഴുതിയിട്ടുണ്ട്. എന്നാൽ ആദ്യം കേൾക്കേണ്ടത് എന്തോ? സുവിശേഷം. സുവിശേഷം എന്താണ്? ദരിദ്ര അല്ലെന്നുണ്ടെ പാടപ്പെട്ടിരിക്കുന്നവരെ, ഒല്ലിവിട്ടിരിക്കുന്നവരെ, നിന്റെ ദാരിദ്ര്യം മാറ്റുവാനാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. നിന്റെ പ്രയാസത്തിൽ നിന്ന് വിടുവിക്കുവാനാണ് ഞാൻ ഇവിടെ കടന്നു വന്നിരിക്കുന്നത് എന്നുള്ള വാർത്ത നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? കേൾക്കണം. ഒരാൾക്ക് ജോലി ഇല്ലാതെ എന്നുണ്ടെങ്കിൽ, ആ ഒരാൾക്ക് ജോലി കിട്ടുമ്പോഴാണ് സന്തോഷം വരുന്നത്. കിട്ടുമെന്നുള്ള വാർത്ത കേൾക്കുമ്പോഴാണ് സന്തോഷം ഉണ്ടാകുന്നത്. എപ്പോഴാണ് വരുന്നത്? സന്തോഷം ഉണ്ടാകുന്നത് കിട്ടിക്കഴിയുമ്പോഴാണ്. അമ്മാവക്ക് അപ്പോയിന്റ്മെന്റിലേക്ക് വരുമ്പോഴേ അമ്മാവക്ക് എന്തുണ്ടാക്കി തീരും. അപ്പൊ സന്തോഷം എപ്പോഴാണ് വരുന്നത്? എനിക്ക് ആ ജോലി കിട്ടുമെന്നുള്ള വാർത്ത കേൾക്കുമ്പോഴെന്തോ കിട്ടിക്കഴിഞ്ഞു, സന്തോഷമായി കഴിഞ്ഞു. അപ്പൊ മനസ്സ് എവിടെ ആദ്യം സൗഖ്യമായത്? നമ്മുടെ മനസ്സാണ് സൗഖ്യമായത്. ആ പിന്നീടാണ് നമ്മുടെ മറ്റുള്ള കാര്യങ്ങളൊക്കെയും സൗഖ്യമായത്. നമ്മള് ജോലി ചെയ്തപ്പോ നമുക്ക് പൈസ കിട്ടിയോ? ഒരാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞ കഴിയുമാണ് എന്ത് കിട്ടുന്നത്? അപ്പോഴേ നമ്മുടെ ദാരിദ്ര്യത്തിന് ഒരു പരിഹാരം അപ്പോഴേ വന്നുള്ളൂ. പക്ഷേ അതിന് മുമ്പേ തന്നെ പരിഹാരം എപ്പോ വന്നു? അപ്പോയിന്റ്മെന്റ് കിട്ടിയപ്പോഴേ പരിഹാരം വന്നു. അപ്പൊ നമുക്ക് കിട്ടേണ്ടത് എന്താണ്? മനസ്സിന് സൗഖ്യം ഉണ്ടാകണം. പറഞ്ഞ ശരിയാണ്, ജോലി കിട്ടുമ്പോ നമുക്ക് ശമ്പളം കിട്ടും. ശമ്പളം കിട്ടുന്നത് രണ്ടു ആഴ്ച കഴിഞ്ഞിട്ടായിരിക്കുമല്ലേ രണ്ടാഴ്ച കഴിഞ്ഞില്ലേ കിട്ടിയത്? അപ്പൊ അത് കഴിയാൻ ഏഴമാണ് നമ്മുടെ ദാരിദ്ര്യത്തിന് ഒരു ചെറിയ വ്യത്യാസം ഉണ്ടാകുന്നത്. പക്ഷെ എന്നുണ്ടെങ്കിൽ വ്യത്യാസം എപ്പോഴുണ്ടായി? വാർത്ത കേട്ടപ്പോ തന്നെ. ഈ വാർത്ത, അപ്പൊ ഈ ലോകത്തിലെ സിസ്റ്റം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കർത്താവ് ആ സിസ്റ്റം എപ്പോഴാ സൃഷ്ടിച്ചത്? എപ്പോഴാ ഉണ്ടാക്കി വെച്ചതാ? പണ്ട് മുതലേ കർത്താവ് ഈ സിസ്റ്റം ലോകത്തിൽ തന്നതാണ്. എന്തിനാണ്? നമ്മൾ നല്ല വാർത്ത കേൾക്കുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാകുന്നത്? സൗഖ്യം ഉണ്ടാകുന്നത്. ഏത് വിഷയത്തിലാണെന്നുണ്ടെങ്കിലും അതിന് ദാരിദ്ര്യം ദരിദ്രന്മാരുടെ സുവിശേഷം അറിയിപ്പാൻ, അല്ലെ, അറിയിക്കുവാൻ കർത്താവിന്റെ അഭിഷേകം. അപ്പൊ നമ്മളൊക്കെ അഭിഷേകം ചെയ്യുന്നത് എന്തിനു വേണ്ടിയാ? സുവിശേഷം. ആ അമ്മാവ് എന്റെ പേരും കർത്താവ് നമ്മുടെ പേരും ഒക്കെ ഉള്ളത്.
കർത്താവ് ദാസി വിളിച്ചു പറഞ്ഞു പാസേ ആരുമില്ല എന്നെ കൊണ്ടുപോകാനായിട്ട്. ഒരു പ്രായമായിരിക്കുന്ന ഒരാള്, അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാൻ ആളില്ലാതിരിക്കുന്ന ഒരാള് എന്നെ ഈ ആരാധനയ്ക്ക് പോണേ, എനിക്ക് ആരുമില്ലെന്ന് പറഞ്ഞിട്ട് ഇവിടുന്ന് ഞാൻ എല്ലാം കഴിഞ്ഞ ഓടിപ്പോയി കൊണ്ടുവരിക എന്ന് പറയുന്നത് തന്നെ എന്താണ്? അപ്പൊ കേൾക്കുമ്പോ തന്നെ എന്താണ് ആളിനെന്തോ ഉണ്ടാകും സന്തോഷം. അപ്പൊ ആ മനം തകർന്നിരിക്കുന്ന മനസ്സിന് എന്ത് കിട്ടി? അതിനാണ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നത്. ഇല്ല, ഞാൻ ഇവിടുന്ന് ഇപ്പൊ കർത്താവിനെ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ നിന്നെ കൊണ്ടുവരാൻ പറ്റില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാല് കർത്താവിന് പ്രസാദമാകുമോ? അപ്പോ നമ്മള് ഈ സ്വയം മാറ്റി വെച്ചിട്ട് ദൈവത്തിന്റെ പ്രവർത്തിക്ക് വേണ്ടി സുവിശേഷം അറിയിക്കുന്നതിന് വേണ്ടി നാം ഇറങ്ങി തിരിക്കുമ്പോഴാണ് മറ്റുള്ളവരുടെ ഹൃദയത്തിന് എന്ത് കഴിയുന്നത്? മുറിവ് കരിയുന്നത്. അപ്പൊ ഹൃദയത്തിന്റെ മുറിവ് എപ്പോഴാണ് കരിയുന്നത്? നമ്മുടെ ശാരീരികം, നമ്മുടെ മനസ്സിന്റെ മുറിവ്, സോറി, മനസ്സിന്റെ മുറിവ് കരിയുമ്പോഴാണ് ശരീരത്തിന്റെ മുറിവ് കരിയുന്നത്. ആദ്യം എവിടുത്തെ മുറിവ് കരിയണം? മനസ്സിന്റെ. അത് കഴിയുമ്പോഴാണ് പിന്നെ എവിടുത്തെ മുറിവ് കരിയുന്നത്? ശരീരത്തിന്റെ. ഈ ഒരു വലിയ സത്യം ഇന്ന് അനേകരെ എന്ത് ചെയ്തിട്ടില്ല, മനസ്സിലാക്കിയിട്ടില്ല. കാരണം ആദ്യം അവർ ചിന്തിക്കുന്നത് എവിടെ കരിയണമെന്ന് പറഞ്ഞില്ല, ശരീരം കരിയണമെന്ന്. ശരീരത്തിലല്ല ആദ്യം കരിവ് വരണ്ടത്, പിന്നെ മനസ്സ് എവിടെയാണ് കരിവ് വരണ്ടത്? നമ്മുടെ ഹൃദയത്തിലാണ് കരിവ് ഉണ്ടാകേണ്ടത്. ഹൃദയത്തിലെ കരിവ് ആണ് വെളിയിലോട്ട് വരുമ്പോഴാണ് നമ്മുടെ ശരീരത്തിലേക്ക് കരിവ് വ്യാപരിക്കുന്നത്. യേശു പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവന്റെ എവിടെ നിന്ന്? അപ്പൊ എവിടെ നിന്ന് കരിവ് വരണ്ടത്? ഉള്ളിൽ നിന്ന് വെളിയിലേക്ക് കരിവ് വരണം. ജീവജല നദി ഒഴുകും. അപ്പൊ ജീവജലത്തിന്റെ നദികൾ ഒഴുകുന്നത് എവിടുന്നാണ്? ഉള്ളിൽ നിന്ന് ഒഴുകണം. അതിനുവേണ്ടി ഉള്ളിൽ എന്ത് കേൾക്കണം? സുവിശേഷം നമ്മള് കേൾക്കണം. കാരണം അവൻ മനം തകർന്നവരെ സൗഖ്യമാക്കുന്ന യേശുവാണ് ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. അപ്പൊ എന്റെ ജീവിതത്തിൽ യേശു കടന്നു വന്നത് എന്റെ മനസ്സിന്റെ ഭാരങ്ങളെ നീക്കുവാൻ. മുമ്പേ കർത്താവിനെ പഠിപ്പിച്ചപ്പോ ഒരു കാര്യം ശ്രദ്ധിച്ചോ നിങ്ങള്, കോപം രണ്ടു തരത്തിലുള്ള കോപമുണ്ട്. സെവൻ ടൈംസ് ഏർലി ഡെത്ത് ഭൂമിയിലേക്ക് കൊണ്ടുവരുന്നു, മനുഷ്യന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട് കോപം എന്ന് പറഞ്ഞാൽ 7 മടങ്ങ് നേരത്തെ ഭൂമിയിൽ നിന്ന് എത്തി ആ വ്യക്തി. അപ്പൊ ഈ പെട്ടെന്ന് കാണാൻ താല്പര്യമുള്ളവർ എന്താ ചെയ്താ മതി? ബ്ലഡ് പ്രഷർ എപ്പോഴാണ് ഉണ്ടായിരുന്നത് അറിയാം? ദേഷ്യം വന്നു കഴിഞ്ഞാൽ നിന്ന് എന്ത് ചെയ്യുക? നിന്ന് വിറക്കുകയല്ലയോ. അപ്പൊ എന്ത് ചെയ്യുന്നത്? നമ്മുടെ പ്രഷർ അങ്ങനെ കൂടുക. പ്രഷറാണ്. പിന്നെ നമ്മൾ വികാരങ്ങൾ, വിചാരങ്ങൾ ഉണ്ടാകുമ്പോ എന്ത് ചെയ്യുന്നതാണ്? പ്രഷർ. അപ്പൊ ഈ കർത്താവ് പറഞ്ഞ മുന്തിരിയെ കുറിച്ച് എന്ത് ചെയ്യരുത്? ഇന്ന് അനേകരെ എന്ത് പറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ, കർത്താവ് പറഞ്ഞതിനെല്ലാം വിപരീതമായിട്ട് പൊക്കോണ്ടിരിക്കുക. ഇതെല്ലാം ആത്മീക മണ്ഡലത്തിലെ ആത്മീകമായ വിഷയങ്ങളെ കർത്താവ് വളരെ വ്യക്തമായി ജനത്തോട് പറഞ്ഞു കൊടുത്തു. അതിന് വിപരീതമായി എന്ത് ചെയ്യുക? പ്രവർത്തിക്കുന്നത് കൊണ്ട് അവർക്കതിൻ്റെ നന്മ അനുഭവിക്കുവാൻ സാധിക്കുന്നില്ല. നമ്മൾ വളരെ ശാന്തമായി, വളരെ സൗമ്യതയോടെ കർത്താവിൻ്റെ വചനം നമ്മൾ കേട്ടിട്ട് അതിനെ ഗ്രഹിച്ച് ഉള്ളിലടക്കി അത് നമ്മൾ ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മളിലേക്ക് വെളിയിൽ കൊണ്ടുവരണം. പ്രയോജനോ ഹോത്രം. കർത്താവിൻ്റെ വചനം പറയുന്നു, അതിൻ്റെ ബാക്കി ഭാഗം ഒന്ന് വായിച്ച്, അഭിഷേകം ചെയ്തിരിക്കുക, അവൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഉണ്ട്. പിന്നെ ബദ്ധന്മാർക്ക് വിടുതല്. ഇന്ന് അനേകരെ ബന്ധിച്ച് കിടക്ക. എന്തിനാ ബന്ധനം? ഈ ബന്ധനം എന്നൊക്കെ പറഞ്ഞ് നമ്മള് പാടാറുണ്ട്. എന്ത് ബന്ധനം? ഇങ്ങനെ കയറുകൊണ്ട് കെട്ടി വെച്ചിരിക്കാന്ന്, ഒരാളിതിന് കെട്ടി വെച്ചിരിക്കാന്ന്. ആരെയും അന്ന് അല്ലല്ലോ, എവിടെയാ കെട്ടി വെച്ചിരിക്കുന്നത്? അവന്റെ മാനസിക നിലവാരത്തിൽ അവർക്ക് ബന്ധപ്പെട്ട് ബന്ധിച്ചു കിടക്കുക. അനേകര് ബന്ധനത്തിനാ അങ്ങനെ ഒരാസനെ, അനേകര് ബന്ധനത്തിനാ. ഇന്ന് അവർക്ക് ബന്ധനം വിട്ടു പോകണമെന്നുണ്ടെ എന്ത് ചെയ്യണം? ഒറ്റ മാറിയോ? എന്തിനാ? യോ, ഇനി എന്തായിത്തീരും, അതെന്തായിത്തീരും, ഇതെന്തായിത്തീരും? പലവിധ ബന്ധനത്തിന്, അവിടെ ബന്ധനം, ഇവിടെ ബന്ധനം, എല്ലായിടത്തും ബന്ധനമാണ്.
എല്ലാവർക്കും ബന്ധനം ഒരുപാട് പേർക്ക് നമ്മൾ അറിയാതെ തന്നെ അനേകർ ഇന്ന് ബന്ധനത്തിലായി വളരെ ദുരിതങ്ങൾ അനുഭവിക്കുന്ന മനുഷ്യരുണ്ട്. ഇന്ന് അനേകർ ആരാധനയ്ക്ക് പോയിട്ട് അങ്ങോട്ട് വണ്ടി സന്തോഷത്തോടെ വിടും, ഇങ്ങോട്ട് അതിനെക്കാട്ടി വലിയ ബന്ധനത്തിൽ ഇറങ്ങി വരും. പല പല ആരാധന നടത്തുന്നു, അങ്ങോട്ട് വലിയ സന്തോഷത്തിലാണ് പോകുന്നത്. എന്തിനാ ഇങ്ങോട്ട് ഇറങ്ങി വരുന്നു? വലിയ ബന്ധനമായിട്ട് വരുന്നത് എന്തുകൊണ്ടാ? എന്തിനാ ഇങ്ങനെയുള്ള ബന്ധനത്തിന് പോകുന്നത്? നമ്മള് ദൈവമക്കളെ നമ്മൾ എന്തിനാണ് ആരാധിക്കാൻ പോകുന്നത്? നമ്മൾ ആരെയാണ് ആരാധിക്കുന്നത്? കർത്താവിന്റെ ആത്മ പറയുന്നത് ഞാൻ നിന്നെ ബന്ധനത്തിൽ നിന്ന് വിടുവിക്കാനാണ് വന്നിരിക്കുന്നത്. ബന്ധനത്തിൽ നിന്ന് വിടുവിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. ബന്ധിക്കാനല്ല വന്നിരിക്കുന്നത്. ബന്ധിക്കാൻ വരുന്നത് ആരാണെന്ന് അറിയാം? ദുഷ്ടനാ വരുന്നത്. അടുത്ത വാക്യം നോക്കിയേ, ബന്ധന്മാർക്ക് വിടുതലും. ഇന്ന് ഇന്ന് അനേകർ കാണുന്നു, ഒരു കുടൻ എറിഹോവിന്റെ വഴിയരികെ ഇരിക്കുകയായിരുന്നു. യേശു അവിടെ അതുവഴി പോകുന്നു. ഭയങ്കര ആരവും ബഹളവും ഒക്കെ കേൾക്കുന്നുണ്ട്. ഇങ്ങനെ ഈ യാചകനായിരിക്കുന്ന അദ്ദേഹം ചോദിച്ചു, ഇവിടെ എന്താ ഇത്ര വലിയ ബഹളം കേൾക്കുന്നത്? ഒരുപാട് കാലത്തിന് ശേഷമല്ലോ ഇത്ര വലിയ ബഹളം കേൾക്കുന്നത്. എന്റെ ആ ഭാഷ പറയുകയാണ്. പറഞ്ഞു, യേശു ഇതുവഴി, നസറായന യേശു എന്ന് പറഞ്ഞ ഒരാളെ നീ കേട്ടുണ്ടോ? ഓ, ഉണ്ടുണ്ടുണ്ട്. ആ മനുഷ്യനാണ് ഇതുവഴി കടന്നു പോകുന്നത്. അതുകൊണ്ടായി ഈ ബഹളങ്ങളൊക്കെ കേൾക്കുന്നത്. അന്നേരം ഇദ്ദേഹം യേശുവിനെ കുറിച്ച് എന്തുപോലെ കേട്ടിട്ടുണ്ടെന്ന് അറിയാം? കുറച്ചു നേരം കാലം പോലെ കേട്ടിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ വിളി എന്തുവായിരുന്നു? പിന്നെ വിളിച്ചെന്തുവാ? യേശുവെ. ഏത് അന്നേരം ഉടനെ കേട്ട ഉടനെ തന്നെ അദ്ദേഹത്തിന് ഉപദോദയം ഉണ്ടായോ? യേശുവെ ദാവീദ് പുത്രൻ എന്ന് വിളിക്കുന്നു അല്ല. അദ്ദേഹത്തിന് ഈ യേശുവിനെ കുറിച്ച് എന്തുകൊണ്ട്? നേരത്തെ പോലെ കേട്ടിട്ടുണ്ട്. കേട്ടവൻ ഈ മനുഷ്യൻ എന്തോ കാണണം, എന്തില്ല എന്നറിയോ? കാഴ്ച ഇല്ല. കാഴ്ച ഇല്ലാത്ത മനുഷ്യന് ഈ കാഴ്ചപ്പാട് എവിടുന്ന് കിട്ടിയത്? കാണാവുന്നവനെ യേശുവിന്റെ കൂടെ വളർന്നവരെന്തോ ഇല്ല. കാഴ്ച ഇത് കാണാൻ പറ്റുന്നില്ല. ഏത് കാണാന? യേശുവാരാണ്. എന്നാ കാഴ്ച ഇല്ലാത്തവന് കാഴ്ചപ്പാടുണ്ട്. എന്തുകൊണ്ട്? ഇന്ന് അനേകർ കാണുന്നവരെന്ന് പറയുന്നവരെ ഇന്ന് ലോകത്തിലുണ്ട്. അവർക്ക് എന്തില്ലെന്ന് അറിയാമോ? ഇന്നലെ ഞാൻ പ്രേംലാനി കൂടെ സംസാരിച്ചോണ്ടേ, ഞാന് അവരോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, അടുത്ത ദിവസങ്ങളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 28-ാം തീയതിക്ക് ശേഷം ഞാൻ 13-നെ കുറിച്ച് പഠിപ്പിച്ചു. അത് കർത്താവിന് അവരോട് പറഞ്ഞാണ്. 13-നെ അപ്പൊ 28-ാം തീയതി നമ്മുടെ ഈ ചർച്ചിൽ 13-നെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. ഇതിനകത്തിൽ ആൾക്കാരൊന്നും കൊള്ളത്തൊന്നുമില്ല. അതിനെക്കാട്ടി കൂടുതൽ ആൾക്കാരെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. മിക്കവാറും ആ മെയിൻ ഹോളിൽ വെച്ചായിരിക്കും നടക്കാൻ പോകുന്നത്. 28-ാം തീയതി പ്രേസറോ വളരെ ആൾക്കാരെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഐ എം എക്സ്പെക്ടിങ് മോർ പീപ്പിൾ. ഓക്കെ, അപ്പോ നമ്മൾ ചിന്തിച്ചു വരണം. അത് കാരണം പറഞ്ഞു 13-നെ കുറിച്ച് ഇപ്പൊ ഒരാൾ എന്നോട് ചോദിച്ചു, ബൈബിളിൽ നിന്നാണോ പ്രസംഗിക്കുന്നത്? ഞാൻ ചോദിച്ചു, ഇന്ന നാഴി വരെ ബൈബിളിൽ നിന്നല്ല വേറെ പലർക്കും ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. കാരണം ഇന്ന് അനേകർക്ക് എന്തുവല്ലെന്ന് അറിയാമോ? കാഴ്ചപ്പാട് ഇല്ല. എന്തിനെ കുറിച്ചുള്ള? ഈ തിരുവചനത്തിന്റെ ആഴങ്ങളെ കുറിച്ചുള്ള കാഴ്ചപ്പാടില്ല. യേശു പറയാണ്, നിങ്ങളുടെ കുരുടന്മാർക്ക് എന്ത് നൽകാനാണ് ഞാൻ വന്നിരിക്കുന്നത്? ഇന്ന് അനേകർ കുരുടരായി ഇരിക്കുകയാണ്. അവർക്ക് എന്തോ ലഭിക്കണം, കാഴ്ച ലഭിക്കണം. എന്താ കാഴ്ച ഇല്ലാത്ത? എന്താ കാണാൻ വയ്യാനില്ലാന്നോ? പ്രൈസ് ദ ലോർഡ്. ഇത് കർത്താവിന്റെ പറഞ്ഞ പോലെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, ബി ആറ്റിറ്റ്യൂഡ്. പിന്നെ എന്തോ റോങ് ആറ്റിറ്റ്യൂഡ്. ഇന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭാഗം കൂടെ കർത്താവിന്റെ പറഞ്ഞു. ഞാന് മിക്കവാറും ഞാൻ ഈ പറഞ്ഞ ഗിരിപ്രഭാഷണം പ്രസംഗം പണ്ട് എന്താ കഴിഞ്ഞ കുറച്ച് 2 വർഷം മുമ്പ് പഠിപ്പിച്ച അന്നേരം ഞാൻ പറഞ്ഞത്, ഏറ്റവും ശ്രേഷ്ഠമായ നിയമമാണ് യേശു വന്നപ്പോ തന്നത്. ഈ ഗിരിപ്രഭാഷണത്തിനകത്തുള്ളത് പഴയ നിയമത്തില് ആദ്യം ഞാൻ ബൈബിള് വായിച്ചപ്പോ ഞാൻ ചിന്തിച്ചു, പഴയ നിയമം ഭയങ്കര ഈ പുതിയ നിയമത്തിനേക്കാൾ ഈസിയാണെന്ന്. പുതിയ നിയമത്തിനേക്കാൾ പഴയ നിയമമാണ് ഈസി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുതിയ നിയമത്തിൽ നീ കൊലയരുത് പറഞ്ഞിട്ടുള്ളതാണ്. നീ ഹൃദയ നോക്കിയാ പോലെ എന്ത് ചെയ്യുന്നു? അപ്പൊ ഏതാ ഈസി? പഴയ നിയമം. പിന്നെ ഒരുത്തിനോട് കോപിച്ചാ
നിസാര എന്ന് വിളിച്ചാൽ നീ എന്ത് ചെയ്യും? ആത്മ നരകത്തിന് കാണാം. അതിൽ നല്ലത് വളരെ നിയമമില്ലയോ? പിന്നെ പിന്നെ അടുത്ത പറയുന്നത് എന്തുവായിരുന്നു? പാവ കൊലവ ചെയ്യരുത്. പിന്നെ മത്തായി അഞ്ചാം അധ്യായത്തിൽ മോഹിക്കരുത്. അതിന് മുമ്പ് വേറൊരെണ്ണം ഉണ്ട്, ഭയങ്കര രസം. കുല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്. അതിനകത്ത് പറഞ്ഞേക്കുന്നത് നീ ഒന്ന് നോക്കുവാനും ചെയ്യരുത്, മോഹിക്കരുത്. പോയാ പോയി. അപ്പൊ ഏതാ എളുപ്പം? പഴയ നിയമം. അപ്പൊ ഞാൻ ആദ്യം വായിച്ച ബൈബിളിൽ നിന്ന് വായിച്ച ആറായിരം പ്രാവശ്യം വായിച്ചപ്പോൾ ഞാൻ ചിന്തിച്ചു പഴയ നിയമം എളുപ്പം. അതുകൊണ്ടാണ് പഴയ വല്ലവരും മിക്കവാറും വല്ലവരും എന്തോ എഴുതിയിരിക്കുന്നത്, പഴയ നിയമത്തിന്റെ വ്യവസ്ഥ പ്രകാരം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ യേശു വന്നത് പഴയ നിയമത്തെ മാറ്റിയിട്ട്, നിയമം എന്ന് പറയുന്നത് എല്ലാവരും ഉൽപ്പത്തി പുസ്തകം, പഴയ നിയമം, പഴയ നിയമമല്ല ഉൽപ്പത്തി പുസ്തകം, അത് ഈ പുതിയ നിയമത്തിന്റെ ആദ്യ പാഠമാണ്. അതിനകത്തിലാണ് മുഴുവൻ മർമ്മങ്ങളും ഇരിക്കുന്നത്. അപ്പോ നമ്മുടെ ജീവിതത്തിൽ ഈ നിയമം എന്ന് പറയുന്നതിനെ എല്ലാവരും എന്തോ എന്നിരിക്കുകയാണെന്ന് അറിയാമോ? ആ മുമ്പ് കല്യാണം പറഞ്ഞ പോലെ അത് ഒരു ഒരു തെറ്റിദ്ധാരണയിൽ ഇരിക്കുകയാണ്. ഉൽപ്പത്തി മുതൽ മലാഖി വരെ നിയമം, മലാഖി വരെ നിയമം ഒന്നല്ല, അല്ല പഴയ നിയമം എന്ന് പറയുന്നത് പുറപ്പാട് പുസ്തകം. ഈ നാല് പുസ്തകങ്ങളേ ഉള്ളൂ. ഒന്ന് പുറപ്പാട് പുസ്തകം, സംഖ്യാ പുസ്തകം, ലേവ്യ പുസ്തകം, പിന്നെ ആവർത്തന പുസ്തകം. അത് രണ്ടാമത് റിപ്പീറ്റേഷൻ സിനായി ലഭിച്ച നിയമങ്ങൾ. ആ നിയമങ്ങളെ അല്ല കർത്താവ്, അതിനെ മാറ്റിയിട്ട് ഏറ്റവും ശ്രേഷ്ഠമായുള്ളത് നമുക്ക് തന്ന അവന്റെ ആത്മാവിനെ തന്ന് നമ്മളെ ബന്ധിക്കപ്പെട്ടവർ വിടുതല് തരുവാനാണ് കർത്താവ് നമ്മളെ അഭിഷേകം ചെയ്തിരിക്കുന്നത്. ആ നിയമത്തിനുപരിയായി ഏറ്റവും ശ്രേഷ്ഠമായത് നമുക്ക് തന്നിരിക്കുകയാണ്, ഏറ്റവും മനോഹരമായത് നമുക്ക് തന്നിരിക്കുകയാണ്. ഇത് പാലിക്കുവാൻ ബുദ്ധിമുട്ടില്ല, ഇത് പ്രവർത്തിക്കാൻ പ്രയാസമില്ല. ഇത് കാരണം എന്നാന്ന് വെച്ചാൽ പഴയ നിയമം പറയുന്നു നിന്നെ തല്ലും, നിന്നെ കൊല്ലും. അതെങ്ങനെയാണത്? ഒരു സിമ്പിളായിട്ട് ഒരു വാക്യം നീ പറഞ്ഞിട്ട് നമുക്കിവിടെ ഈ ഇന്ന് ഇന്ന് ഇപ്പൊ പറയാനായിട്ട് ആഗ്രഹിക്കുന്ന എല്ലാം ഞാൻ നിർത്തുകയാണ്. ഒരു വാക്യം, ഒന്ന് രണ്ട് വാക്യം വായിക്കാം. പ്രയോജനം ഒന്ന്, മനം തകർന്നവരെ മനസ്സ് മുറിവ് വെട്ടുവാനാണ് അവൻ വന്നത്. 147 സങ്കീർത്തനത്തിന്റെ 3 വാക്യത്തിൽ പറയുന്നു, മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. മനം, എല്ലാവരും പറയാനും, മനം തകർന്നവരെ സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്നു. അതിന് ഞാൻ എന്തോ ചെയ്യണം? സുവിശേഷം കേൾക്കണം. ഈ ഒരൊറ്റ പരിപാടി ഏതെച്ചാ മതി, അവന്റെ മുറിവ്, മനസ്സിന്റെ മുറിവും കരിയും, നിന്റെ ശരീരത്തിന്റെ മുറിവും കരിയുവാൻ ഇടയായും തീരും. എന്ത് കേട്ടാ മതി? സുവിശേഷം കേൾക്കണം. ഇത് കേൾക്കാത്തവന് മനസ്സും കരിയത്തില്ല, ശരീരവും കരിയത്തില്ല, രോഗവും ബന്ധനവും മാറത്തില്ല. നമുക്ക് രണ്ടെല്ലാത്തിനും പരിഹാരം സുവിശേഷമാണ്. പ്രയോജനം സ്തോത്രം. ഈ ഗലാത്യ ലേഖനം, ഞാൻ നിയമത്തിന്റെ കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാനിവിടെ അവസാനിക്കുന്നത്. ഗലാത്യ ലേഖനം 3 അതിന്റെ 24-25 വാക്യം, അങ്ങനെ നാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെടേണ്ടതിന് ന്യായപ്രമാണം ക്രിസ്തുവിനെ ക്രിസ്തുവിന്റെ അടുക്കലേക്ക് നടത്തുവാൻ നമുക്ക് ശിശുപാലകനായി ഭവിച്ചു. എന്താണ് ശിശുപാലകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം സ്കൂള്, സ്കൂൾ മാസ്റ്റർ. നമ്മള് ഇങ്ങനെ ചിന്തിച്ചാ മതി, ബാലവാണ് സ്കൂൾ മാസ്റ്റർ. അതെങ്ങനെയാണെന്ന് ഒരു ചെറിയ ഒരു ഇല്ലസ്ട്രേഷനോടുകൂടി ഞാൻ പറഞ്ഞിട്ട് ഇവിടെ അവസാനിപ്പിക്കാൻ പോവാം. നമ്മളെ കൊച്ചു കുഞ്ഞുങ്ങള് കൊണ്ട് ഇങ്ങനെ കൈ പിടിച്ചുകൊണ്ട് റോഡിൽ കൂടെ നടന്നു പോവാം, റോഡ് ക്രോസ് ചെയ്യാനായിട്ട് പോവാം. നമ്മള് ഇവിടുത്തെ പിള്ളേര് റോഡ് ക്രോസ് ചെയ്യുന്നുണ്ട് എന്താ തോന്നും, എന്തോ ചെയ്യും ഇവിടുത്തെ പിള്ളേര്, വെളുമ്പ പിള്ളേര്? അവർ രണ്ടു വശവും നോക്കും, വണ്ടി വരുന്നു നോക്കും, പിന്നെ എന്തെങ്കിലും ഉണ്ടോ നോക്കും, പിന്നെ സിഗ്നൽ ഉണ്ടെന്നുണ്ടെ ആ സിഗ്നൽ വരുന്നവരെ അവര് വെയിറ്റ് ചെയ്യും. സിഗ്നൽ വന്നതിന് ശേഷമേ ഇവര് പാസ് ചെയ്യത്തുള്ളൂ. നമ്മൾക്ക് നമ്മുടെ പിള്ളേരും ഇതുവരെ നോക്കും. ഒന്നും ശ്രദ്ധിക്കത്തില്ല, ഒരൊറ്റ ഫോട്ടോ പോടും. നമ്മള് കാരണം നമ്മളെ നിയമത്തെ എങ്ങനെയും എങ്ങനെ ലംഘിക്കാൻ പറ്റുമോ അതെല്ലാം ചെയ്യുന്നവരാണ്, പ്രത്യേകിച്ച് മലയാളികൾ, പിന്നെ ഇന്ത്യക്കാര്.
സ്തോത്രം. ഇതാണ് നമ്മുടെ എല്ലാം മനോഭാവം, നമ്മളെ എല്ലാം അങ്ങനെയാണ് അങ്ങനെ പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. ഇനി അതാണ് നമ്മുടെ സിസ്റ്റം. ഇനി അത് പോട്ടെ. അപ്പൊ നമ്മൾ പിള്ളേർ പറയും, മോനെ ഇറങ്ങരുത്, വണ്ടി വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് അങ്ങോട്ട് റോഡ് ക്രോസ് ചെയ്യാവൂ എന്ന് പറയും. അഥവാ ക്രോസ് ചെയ്തിട്ട് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അങ്ങനെ വണ്ടി വരുന്നതിന് മുമ്പ് നോക്കാതെ പോയാൽ എന്ത് ചെയ്യും? രണ്ടു പേർക്ക് കൊടുക്കും. നിനക്ക് അടി കിട്ടുമോ എന്ന് പറഞ്ഞു പിന്നെ രണ്ടു പേർക്കും കൊടുക്കും. അപ്പൊ പിന്നെ ഇവൻ പിന്നെ പോയി നോക്കുന്നുണ്ടോ? റോഡിലൂടെ പോയി നോക്കുന്നത് എന്തിനു വേണ്ടിയാ? അല്ല, വണ്ടി വരുന്നതിനാണോ നോക്കുന്നത്? അടി കിട്ടായിരിക്കാൻ വേണ്ടിയാണ്. മമ്മി എന്നെ അടിക്കും എന്നുള്ള ഇതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ദോഹം നോക്കുന്നത്. മറ്റേ ഇത്രയും പ്രായമായ ഞാന് ഇപ്പൊ അവിടെ റോഡിലൂടെ ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ എനിക്ക് ഇത്രയും വയസ്സായിരിക്കുമോ? ഇപ്പൊ 10-25 വയസ്സായ ഞാനോ, അല്ല 10-30 വയസ്സായ ഞാനോ റോഡിലൂടെ ഇറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അയ്യോ അച്ഛാൻ എന്നെ അടിക്കുമെന്ന് പറഞ്ഞാണോ നോക്കുന്നത്? അന്നോ പിന്നെ എന്തിനു വേണ്ടിയാ? ആ വണ്ടി വന്നിടിക്കാതിരിക്കാനാ ഞാന് ചെറുപ്പത്തിൽ അതിനു വേണ്ടിയാ നോക്കിയത്? അടി കിട്ടായിരിക്കാം. അപ്പൊ പഴയ നിയമം എന്തിനു വേണ്ടിയായിരുന്നു അറിയാം? അടി കിട്ടായിരിക്കാൻ വേണ്ടിയായിരുന്നു. ഇപ്പൊ നമ്മൾ നോക്കേണ്ടി തന്നെ അറിയാമോ? വണ്ടി വരുന്നുണ്ടോ എന്നുള്ളതാ നോക്കേണ്ടത്. അപ്പന്റെ തള്ള അടിയല്ല, വണ്ടി വന്ന് എന്നെ തകർക്കുമെന്നു, ശത്രു എന്നെ തകർക്കുമെന്നുള്ളതാണ് ഞാൻ നോക്കേണ്ടത്. അല്ലാതെ അപ്പൻ എന്നെ അടിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടല്ല എന്ത് ചെയ്യേണ്ടത്? ദൈവത്തിന്റെ വ്യവസ്ഥ പാലിക്കേണ്ടത്. ശത്രു നിന്നെ തകർക്ക, കോപിച്ചാൽ എന്തോ വരും, കർത്താവ് നിന്നെ കൊല്ലുമെന്നല്ല പറഞ്ഞിരിക്കുന്നത്, ആര് കയറി വരും? ശത്രു വണ്ടി വന്ന് നിന്നെ തകർത്തിട്ട് പോകും. അപ്പൊ എന്തിനു വേണ്ടിയാ പുതിയ നിയമം ശ്രേഷ്ഠമാക്കി തീർത്തത്? ദൈവമല്ല നിന്നെ ശിക്ഷിക്കാൻ പോകുന്നത്, ആര് ആരിൽ നിന്ന് നിനക്ക് കിട്ടും? ശാസിന്റെ കയ്യിൽ നിന്ന് കിട്ടും. പ്രേസറോടെ. അതുകൊണ്ട് മനം തകർന്നവരെ സൗഖ്യമാക്കുന്നതിന് വേണ്ടിയാണ് യേശു കടന്നു വന്നത്.